ഹലോ ഫ്രണ്ട്സ്, കേരള കാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അലനല്ലൂരാണ്, പാലക്കാട് അലനല്ലൂർ. അതായത് മലപ്പുറം ജില്ലയുടെ ബോർഡറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിന്നിങ്ങനെ മലപ്പുറം ജില്ലയിലൊക്കെ ഒന്ന് രണ്ട് വാഹനങ്ങൾ നോക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ നമുക്കിന്ന് ഇവിടെ ഒരു വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. കുറേ കാലമായിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു വാഹനമായിരുന്നു സ്കോർപ്പിയോസ്ന്ന്. അങ്ങനെ നമുക്ക് നല്ലൊരു സ്കോർപ്പിയോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ കേരള കാസ്റ്റിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ചെയ്യുന്ന പോലത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അതുപോലെ നിങ്ങളുടെ വാഹനം കൊടുക്കാണ്ടേ നിങ്ങൾ തന്നെ അറിയിക്കണം. അതിനൊരു നമ്പറാണ് ഞാൻ അതിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത്. ആ നമ്പറിനകത്ത് ഒരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ വരും ദിവസങ്ങളിൽ ഞാൻ അവിടെ വന്ന് ഇതേ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യും. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം കാരണം നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഉള്ള വാഹനങ്ങളാണ് കുറച്ച് കാലമായിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മറ്റ് പല ജില്ലകളിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാഹനം ഇതെല്ലാം കൊടുക്കാണ്ടേ നിങ്ങൾ തന്നെ അറിയിച്ചാലേ എനിക്ക് അവിടെ വന്ന് ഇതേ വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ നിങ്ങൾ ചിലപ്പോൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഈ വീഡിയോസ് കാണുന്നത്. അപ്പോൾ സ്കോർപ്പിയുടെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റ് പല വണ്ടികളിലും, ചെറിയ വണ്ടികളിലും വലിയ വണ്ടികളിലൊക്കെ പലതരം വാഹനങ്ങളുടെയും നമ്മൾ റിവ്യൂ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിനകത്ത് കയറി കേരളകാസ് എന്നല്ല എൻ്റെ ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് വാഹനങ്ങളുടെ റിവ്യൂ കാണാം. ഇനി അത് നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങൾക്ക് വേറെ സ്പെഷ്യലായിട്ട് വല്ല വാഹനമായിരുന്നെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ടൈപ്പ് വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങളങ്ങനെ കമൻറ്റ് കൊടുത്താൽ ചിലപ്പോൾ വല്ലവരുടെ കയ്യിലും അതുപോലത്തെ വാഹനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാലേ എനിക്കറിയാൻ പറ്റുള്ളൂ, അതല്ല മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി പെട്ടെന്ന് കിട്ടാൻ ഇതാക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് നോക്കാം. വണ്ടിയുടെ എന്ന് പറയുമ്പോൾ 2006-07 രജിസ്ട്രേഷൻ ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് 2022 വരെ വണ്ടിക്ക് ടെസ്റ്റ് നിൽക്കുന്നുണ്ട്. അതേപോലെ ടാക്സ് ഈ ഡിസംബറോട് കൂടി തീരും. ഇൻഷുറൻസും ഇപ്പോൾ ഈ ഡിസംബറിൽ തീരും. അപ്പോൾ അവർ ടാക്സും ഇൻഷുറൻസും പുതിയത് അടച്ചിടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 5 വർഷത്തെ ടാക്സ് ഉണ്ടാവും, പുതിയ ഇൻഷുറൻസും ആണ്. പിന്നെ വണ്ടിയിൽ 2 ടയർ പുത്തണ്ടായിട്ടുണ്ട്. ബാക്കി നമുക്ക് വണ്ടിയുടെ ആയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ 2006-07 രജിസ്ട്രേഷൻ സ്കോർപ്പിയോ വോയിസ് മെയിൽ. വണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലിരിക്കുന്ന ഒരു വാഹനമാണ്. വണ്ടിയിൽ അങ്ങനെ കാര്യമായുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. ചെറിയ 1-2 റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. അതിന് വണ്ടിയെക്കുറിച്ച് നെഗറ്റീവായി പറയുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാവുന്നതാണ്. ഈ വാഹനം ഒരു ഫാമിലി യൂസ് വാഹനമായതുകൊണ്ട് തന്നെ വശങ്ങളെല്ലാം അത്യാവശ്യം വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. എവിടെ അങ്ങനെ തട്ടല് മുട്ടല് പാച്ച് വർക്കുകൾ കാര്യങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ നിലവിൽ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. വണ്ടിയുടെ ഈ വശം തന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ പാച്ചോ തുരുമ്പോ ഒന്നും തന്നെ ഈ വശത്തും നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നു. വണ്ടിയുടെ പുറകുവശം തന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. എല്ലാ ബാഡ്ജിങ്ങുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഒന്നും തന്നെ മിസ്സായിട്ടില്ല. പുറകിലും യാതൊരുവിധ റീപ്ലേസ്മെൻറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും നമ്മൾ പുറത്ത് വിശേഷങ്ങളുണ്ട്. നമുക്ക് ഇനി വണ്ടിയുടെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. വണ്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഞാൻ എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത് 4-door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, സെൻട്രൽ AC വരുന്നൊരു വാഹനമാണ്. വണ്ടിയുടെ ഡാഷ്ബോർഡുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു ഡാഷ്ബോർഡാണ്. കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിലെ ചെറിയ സ്ക്രാച്ചുകൾ അല്ലാതെ വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. എല്ലാം ഒരു ഒറിജിനാലിറ്റിയോട് കൂടി തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഈ വാഹനത്തിൻ്റെ സീറ്റ് കവറുകൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്. അവർ കമ്പനി കവറിൻ്റെ പുറത്ത് എക്സ്ട്രാ കവർ ഇട്ടതാണ്. അതിൽ ചെറിയ ലെവലിലെ ചളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനം ഒന്ന് ഇൻ്റീരിയർ ക്ലീനിങ്ങിന് കൊടുത്താൽ പോകാവുന്ന ചളികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ കീറുകളോ പാച്ചുകളോ ഒന്നും തന്നെ സീറ്റ് കവറുകൾക്ക് സംഭവിച്ചിട്ടില്ല. എല്ലാ സീറ്റുകൾക്കും തന്നെ അതുപോലെ തന്നെ ചെറിയ ലെവലിലെ ചളികൾ അല്ലാതെ വേറെ ഒന്നും തന്നെ സംഭവിച്ചായിട്ട് നമുക്ക് കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഒന്ന് ഇൻ്റീരിയർ ക്ലീനിങ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം സീറ്റ് കവറിലെല്ലാം അത്യാവശ്യം ചെറിയ ലെവലിലെ ചളികൾ നമുക്ക് അവിടെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുറകുവശത്തെ ഡ്രോയിലും തന്നെ സീറ്റുകൾ അത്യാവശ്യം വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ കണ്ട അതേ സീറ്റ് കവറിൻ്റെ അതേ ക്വാളിറ്റി തന്നെ പുറകിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടിയുടെ റൂഫ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലിരിക്കുന്ന റൂഫാണ്. എവിടെയും ചളികളോ കാര്യങ്ങളൊന്നും തന്നെ കാര്യമായിട്ടില്ല. ചെറിയ 1-2 പൊടികൾ മാത്രം നമുക്ക് നോക്കിയാൽ റൂഫിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അത്യാവശ്യം വളരെയധികം വൃത്തിയിലാണ് ഈ വാഹനത്തിൻ്റെ റൂഫ് ഇരിക്കുന്നത്. അവർ ഫുൾ AC ഓടുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു വൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുറകുവശത്തെ ബൂട്ട് സ്പേസും തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. മാറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് അത്യാവശ്യം വളരെയധികം വൃത്തിയായിട്ട് ഇരിക്കുന്നത്. അതുപോലെ വണ്ടിയുടെ സെൻട്രൽ AC വിൻഡോയിലും തന്നെ കാര്യമായ പരിക്കളൊന്നും തന്നെ സംഭവിച്ചു. ഈ വാഹനത്തിന് ഫുൾ മാറ്റ് ഫ്ലോറിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അടുത്ത് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ ഫ്ലോർ അത്യാവശ്യം വളരെയധികം വൃത്തിയിലാണ് ഇരിക്കുന്നത്. വാഹനത്തിൻ്റെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ LCD കാര്യങ്ങൾ അവരുടെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മീറ്റർ റീഡിംഗ് കാണിച്ചിരിക്കുന്നത് 151,958 കിലോമീറ്റർ ഓടിയതായിട്ട് മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ മേജർ സർവീസുകളും അവർ പക്ക പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു എഞ്ചിൻ റൂം തന്നെയാണ്. എഞ്ചിനിൽ എവിടെ നമുക്ക് ഓയിൽ നനവോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു കവറിങ് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ക്യാമറ അങ്ങനെ അടുത്തേക്ക് പിടിച്ച് കാണിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ നോക്കുമ്പോൾ, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എവിടെ ഓയിൽ നനവോ ഡീസൽ നനവോ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. അത്യാവശ്യം വളരെയധികം വൃത്തിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം ഇരിക്കുന്നത്. വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിൽ എവിടെയും കട്ടിയതിൻ്റെ പാടുകളോ പാച്ചുകളോ തുരുമ്പോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത്യാവശ്യം വളരെയധികം വൃത്തിയിലിരിക്കുന്ന ഒരു എഞ്ചിൻ റൂമാണ്. അങ്ങനെ മേജർ ആക്സിഡൻ്റ് ആയതിൻ്റെ പാടുകളോ ഒന്നും തന്നെ ഇവിടെ നോക്കിയിട്ടൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 പുതിയ JK ടയർസ് ഇപ്പോൾ അവർ അടുത്ത് റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. പുത്തൻ ടയറാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് അധികം കിലോമീറ്റർ അവർ ഓടിയിട്ടില്ല. പുറകുവശത്തെ ടയറുകൾ നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജസ്റ്റോണിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയറാണ് കിടക്കുന്നത്. ഏകദേശം ഒരു 25% മുകളിലോ ഓടാല്ല ടയർ കണ്ടീഷൻ കിടക്കുന്നുണ്ട്. വണ്ടിയുടെ സ്റ്റെപ്പിൻ ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിലിരിക്കുന്ന സ്റ്റെപ്പിൻ ടയറാണ്. എമർജൻസി ഘട്ടത്തിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ലെവലിൽ ഏകദേശം ഒരു 25% നല്ലൊരു ടയർ തന്നെയാണ് സ്റ്റെപ്പിനെയും കിടക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ AC ഓൺ ചെയ്ത് നോക്കാം.
വണ്ടി വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വെളിച്ചലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. നമുക്ക് ഇനി വേണ്ടി എ സി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഫാൻ ഓൺ ആയിട്ടുണ്ട്. എ സി അത്യാവശ്യം വളരെയധികം നല്ല കൂളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എ സിക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ റൈസ് ചെയ്യുമ്പോൾ പുകയോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നില്ല. എ സി അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട്. നല്ലൊരു പെർഫോമൻസിന് എ സിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സെൻട്രൽ വിൻഡിലും തന്നെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഒരു പെർഫോമൻസാണ് സെൻട്രൽ വിൻഡിൽ കൂടിയും വരുന്നത്. അങ്ങനെ ട്രബിളോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എഞ്ചിൻ വേറെ നോയ്സോ കാര്യങ്ങളൊന്നും തന്നെ ഉള്ളിലേക്ക് കയറുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ നമ്മൾ വണ്ടിയുടെ അല്ല വിശേഷങ്ങൾ കണ്ടു. ഈ വാഹനത്തിൽ ഒന്ന് രണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ മാത്രം വലിയ കാര്യങ്ങളൊന്നുമല്ല. എന്നാലും ഒന്നാമത്തെ കാര്യം ഫസ്റ്റത്തെ നമ്മൾ നോക്കി കാണുന്നത് ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് വന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ 2009. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഡോറിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡ് ഡോറിൻ്റെ ഗ്ലാസ്സും റീപ്ലേസ് ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അതും ഗ്ലാസ് റീപ്ലേസ് വന്നതാണ്. ഇത് രണ്ടും ഗ്ലാസ്സുകളും മാറിയുള്ളൂ. ബാക്കിയുള്ള ഗ്ലാസ്സുകളോ കാര്യങ്ങളൊന്നും മാറിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് റൈറ്റ് സൈഡ് ബീമിൽ, അതായത് ഗ്ലാസിൻ്റെ അടുത്ത ബീമിൽ, നമുക്ക് ചെറുതായിട്ട് പെയിൻറ്റ് പൊട്ടിയതായിട്ട് പാടുകൾ കാണുന്നുണ്ട്. ചെറിയൊരു തുരുമ്പല്ല, സത്യം പറഞ്ഞാൽ പെയിൻറ്റ് നന്നായിട്ട് പൊട്ടിയതായിട്ടുള്ള ഒരു പാടുകളാണ്. നമുക്കിങ്ങനെ പെയിൻറ്റ് പൊള്ളച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ഈ വണ്ടിയിൽ നെഗറ്റീവ് ആയിട്ട് പറയാം. വേറെ ഒന്നും തന്നെ നമ്മൾ എവിടെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിലെ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചുകളും കാര്യങ്ങളും അവിടെ ഇവിടെ നമ്മൾ നോക്കി കാണുന്നുണ്ട്. നല്ലത് വേറെ ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഈ വാഹനത്തിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അത്യാവശ്യം വളരെയധികം വൃത്തിയിലാണ്. ഈ വാഹനത്തിന് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഫ്രണ്ട് ഗ്രില്ല്. അതുപോലെ തന്നെ അതിലേക്ക് രണ്ട് ഫോഗ് ലാമ്പ് കാര്യങ്ങൾ അവർ എക്സ്ട്രാ സെറ്റ് ചെയ്താണ്. അതുപോലെ തന്നെ ഹോണും ചെയ്തിട്ടുണ്ട്. ഹോണിന് പുറമെ അവർ റൂട്ട്സിൻ്റെ വലിയൊരു ഹോണും അവർ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. മൊത്തം 3 ടൈപ്പ് ഹോണുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ആ ബമ്പർ കൊടുത്ത പോലെ തന്നെ, ക്രോസ് ബമ്പർ കൊടുത്ത പോലെ തന്നെ പുറകിലേക്കും ചെറിയൊരു ക്രോസ് ബമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ അതിലേക്ക് ഒരു റിവേഴ്സ് ക്യാമറയും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ലാമ്പിലേക്കും അവർ ചെറിയൊരു നിക്ലിങ്ങിൻ്റെ കവറിങ് അടിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ അവർ ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളെല്ലാം കണ്ടിരുന്നു. വണ്ടിയിൽ അങ്ങനെ ഒത്തിരി നെഗറ്റീവായിട്ടൊന്നും പറയാല്ല. എന്നാലും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നല്ലോ. അത്രയ്ക്ക് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അങ്ങനെ ഒത്തിരി അലഞ്ഞോടിയൊരു വാഹനമല്ല. കാരണം ഒന്നാമത് ഇതൊരു ഫാമിലി ഹൗസ് വാഹനമാണ്, കച്ചവടക്കാരായാലൊന്നുമല്ല. അപ്പോൾ അതിൻ്റെതായ ഒരു വൃത്തി നമുക്ക് എല്ലാ സൈഡിലും നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. അവരും തന്നെ എല്ലാ പേപ്പറും കാര്യങ്ങളും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ്. വണ്ടിയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള തട്ടലും മുട്ടൽ കാര്യങ്ങളൊന്നും വന്നിട്ട് ഇത് അവരെടുക്കുമ്പോഴല്ല ഒന്ന് രണ്ട് റീപ്ലേസ്മെൻറ്റുകൾ അതിൽ വന്നിട്ടുള്ളൂ. അല്ല, അല്ലാതെ വേറെ ഒന്നും തന്നെ വന്നിട്ടില്ല. അവർ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് സീറ്റ് ഓവർ കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇപ്പോൾ അവർ നമുക്ക് പറഞ്ഞൊരു വിവരം. ഈ വണ്ടിയുടെ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം 2022 ലാസ്റ്റ് വരെ വണ്ടിക്ക് ടെസ്റ്റ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സ് ഇപ്പോൾ ഈ ഡിസംബറോട് കൂടി തീരും. അപ്പോൾ ഒരു പുതിയ ടാക്സ് അടച്ചുതരാന്ന് പറയുന്നുണ്ട്. ഇൻഷുറൻസ് ഇപ്പോൾ ഈ December 28 കൂടി തീരും. അപ്പോൾ പുതിയ ഇൻഷുറൻസും അവർ അടച്ചുതരാൻ റെഡിയാണ്. പിന്നെ ഫ്രണ്ട് 2 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. ബാക്ക് 2 ഏകദേശം ഒരു കാബ് അകത്തോട് ഓടാനുള്ള ടയർ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ടയർ അത്ര പെട്ടെന്നൊന്നും റീപ്ലേസ് ചെയ്യേണ്ടി വരില്ല. എന്തായാലും അത്യാവശ്യം നമുക്ക് ഓടാൻ കിട്ടും. വണ്ടിയിൽ ബാക്കി അങ്ങനെ വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും അതിൻ്റെ പാടുകളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. വേറെ അങ്ങനെ എഞ്ചിൻ ഭാഗത്തും തന്നെ എല്ലാം പക്ക കണ്ടീഷനാണ്. എവിടെയും പുകയോ കാര്യങ്ങൾ അങ്ങനത്തൊന്നും ഒരു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എക്സ്ട്രാ ഫിറ്റിങ്ങിൻ്റെയൊക്കെ കാര്യം നിങ്ങൾ കണ്ടല്ലോ. ഈ വണ്ടിക്ക് ഈ 2006-7 രജിസ്ട്രേഷൻ വാഹനത്തിന് അവർ ചോദിക്കുന്ന വില 2020 ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 2020 ചോദിക്കുന്നതിലും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനകത്ത് ഇത് കാണിച്ചിരിക്കുന്നത്. ആ നമ്പറിനകത്ത് അവരെ വിളിക്കുക. അതുപോലെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും ഞാൻ ഈ ആർസോണോറ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും നമ്മളെ വീഡിയോയുടെയൊക്കെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അത്ര മതി ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ ഞാനല്ല ഈ വാഹനങ്ങളുടെ ഒന്നും വില തീരുമാനിക്കുന്നത്, ആർസോണോർമാരനാണ്. അപ്പോൾ അവർ പറയുന്ന വില നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു മാത്രം. അപ്പോൾ പ്രൈസിൻ്റെ കേസിലൊരു അന്തിമ തീരുമാനം പറയാൻ അവർക്കേ പറ്റുള്ളൂ. എനിക്കതിലൊരു കറക്റ്റ് ഒരു കൺഫർമേഷൻ തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയിലേക്ക് തന്നെ നമുക്ക് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ തീരുമാനത്തില്ല. അതുപോലെ നിങ്ങൾക്ക് വല്ല ഫിനാൻസോ അല്ല കറൻസി ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ധാരണയിലെത്തിക്കാൻ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളേതെങ്കിലും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ദയവായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് വരും ദിവസങ്ങളിൽ അങ്ങനത്തെ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യണം. അത് ഏറ്റവും കൂടുതൽ പേര് അങ്ങനത്തെ വാഹനങ്ങളാണ് നോക്കുന്നത്, അതറിഞ്ഞ് എനിക്ക് അങ്ങനത്തെ വാഹനങ്ങളുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളങ്ങനെ കമൻറ്റ് ചെയ്താൽ ചിലപ്പോൾ വല്ലവരുടെ കയ്യിലും അതുപോലത്തെ വാഹനങ്ങൾ കൊടുക്കാണ്ടെങ്കിൽ അവർ നിങ്ങളെ നേരിട്ടും ബന്ധപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റെ ഏതെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ. പിന്നെ നിങ്ങളെ ചില വാഹനം കൊടുക്കാണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അതിനുള്ളൊരു നമ്പറാണ് ഞാൻ അത് സ്ക്രോളിങ്ങിൽ എഴുതി കാണിക്കാറുണ്ട്. ആ നമ്പറിനകത്ത് ഒരു ഫോട്ടോയും ബാക്കി ഡീറ്റെയിൽസ് അയച്ചെന്ന് നമ്മളിതേപോലെ നിങ്ങളെ വീട്ടിൽ വന്ന് ഞാൻ വണ്ടി ഓടിച്ച് നോക്കി ഇതേപോലെ വണ്ടിയുടെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ റിവ്യൂവിൽ പറയുന്നത് എനിക്ക് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട എൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അത്ര വലിയ ലെവലിലൊരു വണ്ടി കച്ചവടക്കാരനെന്നല്ല ഞാൻ. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ വണ്ടി മേടിക്കാൻ പോകുമ്പോഴും എൻ്റെ മാത്രം അഭിപ്രായം നിങ്ങൾ ഉൾക്കൊള്ളണ്ട. ഞാൻ പറയുമ്പോൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളെയും കൂടി കൊണ്ടുപോകും. ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയിട്ടാണെങ്കിലും ഒന്ന് നോക്കി നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി മേടിക്കാൻ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ഞാൻ വന്നതിന് എനിക്ക് കാണുന്ന കാര്യങ്ങൾ എനിക്കിതിൽ പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ഞാൻ അതിൻ്റെ പുറകെ അവർ ചോദിച്ച് അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ എന്തെങ്കിലും ഒച്ചയ്ക്ക് കേൾക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ ഇങ്ങനെ അതാണ് ഇതാണെന്ന് പറയുന്നത് എനിക്കിതിൽ ചിലപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയിട്ട് വണ്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ടുപോയിട്ട്
എനിക്കറിയില്ല എന്നെല്ലാം പറയുന്നു, പക്ഷേ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കെയർ ചെയ്യുന്നത് നല്ലതാണ്. അതിപ്പോൾ ഒന്ന് രണ്ട് വീഡിയോയിൽ ഇപ്പോൾ അങ്ങനെ എന്നെ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വണ്ടി ആക്സിഡൻ്റ് ആയതാണ്, അങ്ങനെ ഇങ്ങനെ ഒരു സർവീസ് എടുത്തപ്പോൾ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു. പക്ഷേ ഞാൻ ആർച്ചനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വണ്ടിയിൽ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല, യാതൊരുവിധ തട്ടിയപാടുകളും ഞാൻ നോക്കി കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു പക്ഷേ ഇതിൽ സർവീസ് ഹിസ്റ്ററി അങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ എനിക്ക് കണ്ട കാര്യങ്ങളെ ഞാൻ ഇതിൽ പറയാൻ പറ്റും. അപ്പോൾ അവരെ മുമ്പിൽ വെച്ചിട്ട് ഇത് വണ്ടി ആക്സിഡൻ്റ് ആയ വണ്ടിയാണ് അങ്ങനെയാണ് നമ്മൾ ആർച്ചനോട് മുമ്പിൽ നോക്കി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ലൊരു ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് വണ്ടി മേടിക്കാവോ, എപ്പോഴും ഞാനത് പറയാറുണ്ട്. അതിനാണ് നമ്മൾ ആർച്ചനോടെ ഡയറക്റ്റ് നമ്പർ കൊടുക്കുന്നത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടി. നമ്മളിതിൻ്റെ ഇടയിൽ നല്ല നിൽക്കുന്നില്ല, യാതൊരുവിധ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ മേടിക്കുന്നുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.